മുറിഷ ഭാഗം 36 രചന നസ്ല അവതരണം സൽസാമസ്തു ഉദ്ദേശ സ്ഥലത്തെത്തിയത് നൂറ് നടത്തം നിർത്തി എന്നിട്ട് അവളുടെ കണ്ണിലെ കെട്ടയച്ചതും അവൾ തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവനെ ദേഷ്യത്തിൽ നോക്കി അതിനവന് നിളിച്ചു കൊടുത്തു അവൾ മുഖം തിരിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയതും അവിടെ കണ്ട കാഴ്ച കണ്ട് അവൾ ഞെട്ടിത്തെറിച്ചു വിശ്വസിക്കാനാവാതെ അവൾ വാപ്പൊത്തി പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിന്നതും നൂറ് അവളുടെ അരയിലൂടെ കൈയിട്ടതും ഒരുമിച്ചായിരുന്നു അവൾ ഞെട്ടിക്കൊണ്ടവനെ തലചരിച്ചു നോക്കി സർപ്രൈസായോ മറുപടി അവളൊന്ന് പുഞ്ചിരിച്ചതും അവൻ കൈയെടുത്ത് അവളുടെ മുന്നിൽ വന്ന് നിന്നു ഞാൻ നിന്നോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചു നിന്റെ മുന്നിൽ റാഷിദിനെയും ഹാസിബിനെയും എത്തിച്ചിട്ടുണ്ട് ഇനി നിന്റെ വഴമാണ് അവരുടെ വിധി നിനക്ക് തീരുമാനിക്കാം എന്നും പറഞ്ഞവൻ മാറി നിന്നതും അവളൊന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവരുടെ അടുത്തേക്ക് നടന്നു ആദ്യം തന്നെ നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്താ ഉണ്ടായതെന്ന് എനിക്ക് തന്നെ അറിയില്ല മോളെ നിന്റെ മത്ത് പിടിപ്പിക്കുന്ന സൗന്ദര്യവും നിന്റെ ബോഡി സ്ട്രക്ചറും എല്ലാം കണ്ടപ്പോഴേ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല ഇത്രയും കാലം നീ എങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചു എന്ന് ഓർത്തപ്പോൾ തന്നെ എനിക്കാകെ എന്തൊക്കെയോ ആയി പിന്നെ ഞാൻ നിന്നെ ഞാൻ മാത്രമല്ല കേട്ടോ കാത്തിരിക്കുന്നത് നിന്നെ എൻ്റെ ബോസിനും കൂടി വേണമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ എനിക്ക് എണ്ണി തന്നിട്ടുണ്ട് അപ്പം പിന്നെ നന്ദി ഞാൻ കാണിക്കണ്ട മോളെ ഇന്ന് നിന്റെ അന്ത്യമാണ് ഈ എൻ്റെ കൈക്കൊണ്ട് തന്നെ ഞാൻ നിന്നെ തീർക്കും എന്നേക്കുമായി തീർക്കും ഹാസ്യം പറഞ്ഞ ഓരോ വാക്കുകളും അവൻ്റെ അട്ടഹാസങ്ങളുമെല്ലാം അവളുടെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴുങ്ങി കേൾക്കുന്നതിനനുസരിച്ച് അവളുടെ ഉള്ളിൽ പകയെരിഞ്ഞു കൈ ചുരുട്ടി പിടിച്ച് അവരെ രണ്ടുപേരുടെ മുന്നിൽ നിന്നും രണ്ടുപേരെയും മാറി മാറി നോക്കി പെട്ടെന്ന് അവർ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കിയ ശേഷം അവളെ നോക്കി ചിരിച്ചു ഇഷാനഫ അജ്വാനഫയുടെ കൂടെ പിറന്നവൾ അവളുടെ അതേ ചങ്കൂറ്റവും ഉഷിരുമുള്ള പെൺപുലി നിന്നെക്കുറിച്ച് അറിയാൻ ഞാൻ കുറച്ച് വേഗി ഇല്ലെങ്കിൽ നിന്നെ ഞാൻ തീർത്തേനെ റാഷിർ അവളെ നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ്റെ കവളിൽ ആഞ്ഞുകുത്തി അതേടാ അജുവയുടെ കൂടെ പിറന്നത് തന്നെയാ അവൾക്കുള്ളതെല്ലാം എനിക്കുണ്ട് ഇപ്പം നിനക്ക് കൊല്ലാൻ പറ്റുമെങ്കിൽ എന്നെ കൊല്ലടാ അവൾ ദേഷ്യത്തോട് പറഞ്ഞതും അവനൊന്ന് ചുണ്ടുകൊട്ടിച്ചിരിച്ചു ഒന്ന് പോടി നിന്റെ തന്തയും കൂടപ്പറപ്പിനെയും കൊന്ന് എനിക്കാണോ നിന്നെ കൊല്ലാൻ മടി ഞാനെന്ന് വിചാരിച്ചാൽ നിന്നെയും എനിക്ക് അവരെ കൊന്നതിനേക്കാൾ ക്രൂരമായി കൊല്ലാൻ കഴിയും അതിന് ഏത് ഐ പി എസ് ഓഫീസറുടെ മുന്നിൽ വെച്ചായാലും അവസാനം അവൻ നൂറിനെ നോക്കിയായിരുന്നു പറഞ്ഞത് നൂറൊന്നും ഇണ്ടാതെ കയ്യും കെട്ടി ഇഷയെ തന്നെ നോക്കി അപ്പോൾ എൻ്റെ അബ്ബയെ കൊന്നതും നീയാണല്ലേ നിൻ്റെ അബ്ബയെ കൊന്നത് ഈ ഞാൻ തന്നെയാണ് സത്യങ്ങളെല്ലാം അറിയുന്ന ശ്യാം സാറിനെ കൊന്നതും അയാളുടെ ഭാര്യയ്ക്ക് നിൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തതും ഇത്രയും കാലം നൂറിലാക്കുന്ന പേരിൽ കളിച്ചതും എന്തിന് ഡോക്ടർ ആയുഷിനെ കൊന്നതും ഈ ഞാൻ തന്നെയാ അഭിമാനത്തോടുള്ള അവൻ്റെ പറച്ചിൽ കേട്ടതും ഇഷാവിൻ്റെ കോളറിൽ കയറി പിടിച്ചു എന്തിന് ഞാൻ ജീവന തുല്യം സ്നേഹിക്കുന്ന അബ്ബയെയും അജുവേയും നീ എന്തിനു കൊന്നു നിരപരാധിയായ ആ ശ്യാം സാറിനെ നീ എന്തിനു കൊന്നു ചോദിച്ച് തീരും മുമ്പേ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു തെന്മയ അവൾ ഒറ്റരാളാണ് ഇത്രയും പേരുടെ മരണത്തിന് പിന്നെ എന്നും പറഞ്ഞ് ഹാസിം കൈ ചുരുട്ടി പിടിച്ചു ഇഷ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവനെ നോക്കി അതെ അവൾ ഒറ്റരാൾക്കാരനാണ് ഞാൻ അജുവയെ കണ്ടത് നിന്റെ അബ്ബയെ കണ്ടത് ശ്യാമിനെയും ആയുഷിനെയും കണ്ടത് അത് കേട്ടതും അവളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നുകൂടി അവളെനിക്കിഷ്ടമായിരുന്നു അവളോട് പറഞ്ഞപ്പോൾ അവളത് നിരസിച്ചു എന്നെ അപമാനിച്ചു ആ അവളെനിക്ക് സ്വന്തമാക്കി തീരുമെന്നായി അതിനിടെ അവളെനിക്കെതിരെ കളിച്ചു എൻ്റെ ബിസിനസ്സുകളെല്ലാം തകർക്കാൻ നോക്കി അപ്പം പിന്നെ എനിക്ക് അവളെ കൊല്ലണമെന്നായി ഹാസിമിനെ വെട്ടി ഞാൻ അവളെ പിടിച്ചുകൊണ്ട് വന്നു ഇവനാദ്യം അവളെ അറിഞ്ഞു അത് കഴിഞ്ഞ് ഞാനും പിന്നെ ഞാൻ അവളോട് എൻ്റെ പക അവളെ ഇഞ്ചിഞ്ചായി കൊന്നൊടുക്കി തീർത്തു അന്ന് കോളേജിൽ വെച്ച് ഹാസിമിനെയും അവളെയും അജുവ ഒരുമിച്ച് കണ്ടു അവൾക്കെല്ലാം അറിയാമെന്ന് തെളിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അവളുടെ പിന്നാലെയായി പിന്നെ അവളുടെ മത്ത് പിടിപ്പിക്കുന്ന സൗന്ദര്യം അതൊന്ന് വേറെ തന്നെയായിരുന്നു അവളെയും ഞങ്ങൾ കൊന്നത് അത് ആത്മാക്കിയെ തീർത്തു അത് കഴിഞ്ഞ് എല്ലാം അറിയുന്ന അലി അയാളെ പിന്നെ ഡോക്ടർ ആയുഷിന് കാശ് കൊടുത്ത് ബ്രെയിൻ ക്യാൻസർ എന്ന് വരുത്തി അങ്ങ് തീർത്തു അതോടെ ആ അധ്യായം അവസാനിച്ചു എന്ന് കരുതി നിൽക്കുമ്പോഴാണ് ശ്യാമിൻ്റെ വരവ് അതും ഹാസിമിൻ്റെ അടുത്തേക്ക് അപ്പം പിന്നെ അവനെയും ബാക്കി വച്ചില്ല പിന്നെയാണ് ഞങ്ങൾ നിന്നെ അറിഞ്ഞത് അതും നീ ഞാൻ ഓർഡർ കൊടുത്ത ഗണ്ണും കൈക്കണുമായി മാറ്റിയെടുത്തപ്പോൾ ഡോക്ടർ ആയി സത്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞെന്ന് അറിഞ്ഞപ്പോഴേ ഞങ്ങളെ അങ്ങേരെ അങ്ങ് കൊന്നു അലിയെ കൊന്ന കാര്യം 300,000 രൂപ കൊടുത്ത് ഒതുക്കിയപ്പോൾ അയാൾ നിന്റെ ഭീഷണിക്ക് മുന്നിൽ സത്യം പറഞ്ഞാൽ പിന്നെ ഞാൻ സഹിക്കോ അയാളെയും കൊന്നു തെന്മയിൽ നിന്നും തുടങ്ങി ഡോക്ടർ ആയുഷിനെ വരെ ഞങ്ങൾ കൊന്നു എന്നും പറഞ്ഞവൻ അട്ടഹസിച്ചതും ഇഷ കേട്ടതും ഒന്നും വിശ്വസിക്കാനാതെ അവനെ തന്നെ നോക്കി നിന്നു
അടുത്ത നിമിഷം തന്നെ ആരവന്റെ നെഞ്ചിൽ ചവിട്ടിയതും രാശിയിലിരുന്ന കസേര മറിഞ്ഞതും അവൾ ഞെട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി. നീ എന്റെ മോളെ കൊന്നല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ പൊന്ന മോനെ. 50-60 വയസ്സിനോട് അടുത്ത പ്രായം എന്ന ഒരാൾ അവനെ ദേഷ്യത്തോടെ പറഞ്ഞു. അതാണ് തെന്മയുടെ അച്ഛൻ രവിയെന്ന് ഇഷയ്ക്ക് മനസ്സിലായതും അവൾ പുറകിൽ നിന്നെല്ലാം നോക്കി നിൽക്കുന്ന നൂറിനെ ഒന്ന് തലചേരിച്ച് നോക്കി. നൂർ അവളെ നോക്കാതെ നിവേദ എന്ന് വിളിച്ചതും നിവേദ വേഗം അങ്ങോട്ടേക്ക് ഓടി വന്ന് റാഷിനെ നേരെത്തി. അപ്പൊ തന്നെ തെന്മയുടെ അച്ഛൻ അവന്റെ കവിളിൽ മാറി മാറി അടിച്ചു. നീ എന്റെ മോളെ, നിന്നെ ഞാൻ ഇന്ന് കൊല്ലും, നിന്നെ ഞാൻ ഇന്ന് കൊല്ലും എന്ന് മന്ത്രിച്ചുകൊണ്ട് അയാൾ ടേബിളിൽ നിന്ന് കത്തിയെടുത്ത് അവന്റെ വയറ്റിനിട്ട് ഒറ്റ കുത്തായിരുന്നു. ആ അവന്റെ ശബ്ദം അവിടെ മുഴങ്ങിക്കേട്ടു. അയാളൊന്ന് ചിരിച്ചുകൊണ്ട് കത്തി വലിച്ചൂരി അവന്റെ നെഞ്ചിനിട്ട് വീണ്ടും ഒരു കുത്തുകൊടുത്തു. ഒരലർച്ചയോടുകൂടി അവന്റെ ബോധം മറഞ്ഞു. രക്തം അവിടെയൊക്കെ പരന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന ഹാസിം ഇതെല്ലാം കണ്ട് ഞെട്ടിത്തെറിച്ച് കണ്ണു തള്ളി ശ്വാസമടക്കി പിടിച്ചിരിക്കുകയാണ്. ഈശ കൈകൾ മുറുക്കി പിടിച്ചുകൊണ്ട് കണ്ണുകൾ ഇറുകെ അടിച്ചു നിന്നു. പെട്ടെന്ന് തന്നെ തലകറങ്ങി വീഴാൻ പോയതും നൂർ ഓടി വന്ന് അവളെ താങ്ങി പിടിച്ചു. ഇഷ, വാട്ട് ഹാപ്പൻഡ്? അവനവളെ നേരെ നിർത്തി കവിളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചത് അവളങ്ങനെ നെഞ്ചിലേക്ക് ഒന്നും മിണ്ടാതെ ചാഞ്ഞു. അവൾക്കിത് നേരിൽ കണ്ടതിൻ്റെ ഷോക്കാണെന്ന് മനസ്സിലായതും അവനവളുടെ പുറമൊഴിഞ്ഞു കൊടുത്തുകൊണ്ട് കുറച്ചു നേരം നിന്നു. പെട്ടെന്ന് ഇഷ അവൻ്റെ നെഞ്ചിൽ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് അവനെ തീർക്കണം. അത് കേട്ടതോടുകൂടി ഹാസിമിൻ്റെ പകുതി ജീവനും പോയിരുന്നു. നൂറൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ കവിളിൽ തലോടി. യെസ് കമോണിഷ, ഇറ്റ്സ് യുവർ ടൈം. നിന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ പ്രതികാരവും പകയും എല്ലാം ഇന്ന് നീ തീർക്കണം എന്ന നൂറിൻ്റെ ഉറച്ച വാക്കുകൾ കേട്ടതും അവളൊന്ന് ശ്വാസം വലിച്ചു കിട്ടുകൊണ്ട് റാഷിലിൻ്റെ അടുത്തേക്ക് നടന്നതും അവൻ്റെ മുന്നിൽ നിന്നിരുന്ന രവി മാറിക്കൊടുത്തു. അവളവൻ്റെ മുന്നിൽ നിന്നും കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നു. ഹീസ് ഓവർ ഒന്ന് ചുണ്ടു കോട്ടി ചിരിച്ചുകൊണ്ടുള്ള അവളുടെ വാക്കുകൾ കേട്ടതും നിവേദ മാസിമും ഒന്ന് ഞെട്ടി. രവിയുടെയും നൂറിൻ്റെയും ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. കൺഗ്രാറ്റ്സ് രവിയെങ്കിൽ, എത്ര പെട്ടെന്നവൻ മരിച്ചത്? ഈശ അവരുടെ നേർക്ക് തിരിച്ചുകൊണ്ട് പറഞ്ഞതും അയാളൊന്ന് ചിരിച്ചു. സത്യം പറഞ്ഞാൽ എന്നെക്കാളും അവനെ കൊല്ലാനുള്ള അവകാശം മോൾക്കായിരുന്നു. പക്ഷെ അവനെ കണ്ടപ്പോൾ എനിക്കെൻ്റെ മോളെ ഓർമ്മ വന്നു. സോറി എന്നും പറഞ്ഞ് അയാൾ തല താഴ്ത്തിയതും ഈശോ ഒന്ന് നൂറിനെ നോക്കിക്കൊണ്ട് അയാളുടെ അടുത്തേക്ക് ചെന്നു. അങ്കിൾ അവനെ കൊന്നതിൽ എനിക്ക് സങ്കടമില്ല, പകരം എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ പന്ന മോൻ വേദന അറിഞ്ഞു തന്നെയല്ലേ ചത്തത്, അത് മതി എന്നും പറഞ്ഞ് അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഹാസിമിൻ്റെ മുന്നിൽ വന്നു നിന്നു. ഇതുവരെ പ്രസന്നമായി നേരുന്നു അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അത് കണ്ട് ഹാസിം ഉപനീരിറക്കി അവളെ പേടിയോടെ നോക്കി. എന്നെ കൊല്ലരുത് പ്ലീസ്, എല്ലാത്തിനും കാരണം റാഷിൽ മാത്രമാണ്, എനിക്കൊന്നും അറിയില്ല, പ്ലീസ് ഞാൻ കാലി പിടിക്കാം, എന്നെ വെറുതെ വിടണം എന്നൊക്കെ പറഞ്ഞവൻ കരഞ്ഞതും ഈശ കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നു. ശേഷം അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. അത് കണ്ടതും നൂറൊന്ന് നെറ്റിച്ചുടിച്ചുകൊണ്ട് അവളെ നോക്കി. എന്നിട്ട് നിവേദിനെ നോക്കിക്കൊണ്ട് നൂറ് വേഗം അവളുടെ പുറകെ പോയതും അവൾ നേരെ ചെന്ന് നിന്നത് കാറിൻ്റെ അടുത്തിരുന്ന്. ഇഷ എന്തു പറ്റി നിനക്ക്? ഏഹ് അവനെ വെറുതെ വിടാം. അപ്പോൾ അവനെ നിനക്ക് കൊല്ലണ്ടേ? ഞോ വെറുതെ വിട്ടേക്ക്. വാട്ട് ദ ഹെൽ ആർ യു? ദേ എന്നെ കൊണ്ട് നീ കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയും നല്ലൊരു ചാൻസ് നിനക്ക് ഞാൻ ഒരുക്കി തന്നിട്ട് നിനക്കെന്താ അവനെ വെറുതെ വിടാൻ വട്ടാണോ? പറ്റില്ലെങ്കിൽ പറ, അവനെ ഞാൻ തീർത്തേക്കാം. ഐ സെയ്ഡ് നോ, അവനെ വെറുതെ വിട്ടേക്ക്, അത് മാത്രം അറിഞ്ഞാൽ മതി. അവൾ ദേഷ്യത്തോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞതും നൂറ് അവളെ ദേഷ്യത്തോടെ നിന്ന് നോക്കിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. ഈശോ അത് വകവെക്കാതെ കാറിൻ്റെ ഡോർ തുറന്ന് അതിൽ കയറിയിരുന്നു. നൂറ് നേരെ ചെന്ന് ഹാസിമിന്ന ചെയറിൻ്റെ അടുത്തുള്ള ബെഞ്ചിൽ കയറി കയറ്റി വെച്ച് അവനെ ദേഷ്യത്തോടെ നോക്കിയതും തിരിച്ചുള്ള ഹാസിമിൻ്റെ നോട്ടം ശരിക്കും ദയനീയമായിരുന്നു. നിന്നെ ഇപ്പം ഞാൻ വെറുതെ വിടുകയാണ്, എന്ന് വെച്ച് നീ രക്ഷപ്പെടണമെന്ന് കരുതണ്ട. ഇന്നല്ലെങ്കിൽ നാളെ നിന്നെൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഞാനങ്ങ് തീർക്കും. പിന്നെ റാഷിൽ എങ്ങനെ മരിച്ചെന്ന് ആരെങ്കിലും ചോദിച്ചാൽ ആക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞോളാം, അവൾ വേഗം ഇടയിൽ കയറി പറഞ്ഞു. ഗുഡ് എന്നും പറഞ്ഞ് അവൻ നിവേദിൻ്റെ നേർക്ക് തിരിഞ്ഞു. ഇവൻ്റെ ബോഡി വേലയും വില അടക്കം ചെയ്തേക്ക്, പിന്നെ ഇവനെ പോകുന്ന വഴി ഇവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടണം. അങ്കിൾ എങ്ങനെയാ പോകുന്നത്? ഞാൻ കൊണ്ടുവിടണോ? വേണ്ട മോനെ, എനിക്ക് വണ്ടിയുണ്ട്. സർ കേസ് നിവേദ്, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ അവൻ അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് വണ്ടിയിൽ കയറി ഇഷയെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് സ്റ്റാർട്ട് ചെയ്തു. ഈശ അത് കണ്ടെങ്കിലും കണ്ടില്ലെന്ന മട്ടിൽ പുറത്തേക്ക് നോക്കിയിരുന്നു. അവൻ കുറേ ദൂരം ഡ്രൈവ് ചെയ്തതും പെട്ടെന്ന് അവൻ്റെ ഫോൺ ബെല്ലടിച്ചു. അവൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് കോൾ അറ്റൻഡ് ചെയ്ത് ചെവി വെച്ചതും അപ്പുറത്ത് നിന്ന് പറയുന്ന കാര്യം കേട്ട് അവൻ ഞെട്ടി. വാട്ട്? തുടരും. അപ്പം എങ്ങനെ ഇന്നത്തെ പാർട്ടിനെക്കുറിച്ച്? എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ വേണം കേട്ടോ. ഇഷ്ടമായോ ഇഷ്ടമായില്ലേ നമ്മുടെ ആ ഒരു കൊലപാതക സീനൊക്കെ? നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു? എൻ്റെ അവതരണം എങ്ങനെയുണ്ട്? ഇതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു കമൻറ്റ് നിങ്ങൾ എന്തായാലും എനിക്ക് പറഞ്ഞു തരണം.
അപ്പോൾ നിങ്ങളുടെ കമൻറ്റിനായി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരുന്ന പോലെ നിങ്ങളുടെ കമൻറ്റിനായി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ പാർട്ട് പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും സോറി പറയുകയാണ്. മറ്റൊന്നുമില്ല, ഞാൻ അത്ര നട്ടപ്പാതിരക്ക് ഇരുന്നിട്ടാണ് ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നതും റെക്കോർഡ് കൊടുക്കുന്നതും അങ്ങനെയുള്ള സംഭവങ്ങൾ അപ്ലോഡിങ് എല്ലാം നട്ടപ്പാതിരക്കാണ്. അപ്പോൾ ഇനി ഉറക്കത്തിൻ്റെ ആ ഒരു മന്ദപ്പിൽ മാറിപ്പോയതാണ്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു, മനുഷ്യനല്ലേ, തെറ്റുപറ്റാതിരിക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഒരു അരമണിക്കൂർ ലൈറ്റായാലും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുന്നുള്ള വിശ്വാസത്തോടെ. അപ്പോൾ ആ കമൻറ്റ് മറക്കണ്ട, വേഗം പോന്നോട്ടെ. അതുവരേക്കും ഇറ്റ്സ് മിസ് സൽസ സൈനിങ് ഔട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.